സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥൻ ആരോടും കലഹിക്കുന്നില്ല. എന്നാൽ നാഥനോട് കലഹിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ കരുതിയിരിക്കേണ്ടതായി വരും. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉടമ്പടികൾ രണ്ട് തരമുണ്ടത്രേ: പ്രോമിസറി, വാഗ്ദാനപരം; ഒബ്ലിഗേറ്ററി, നിയമപരം. അബ്രഹാമിനോട് ചെയ്തത്, ദാവീദിനോട് ചെയ്തത്, പിന്നെ ജെറമ്യാ 31 പറയുന്ന പുതിയ ഉടമ്പടി, ശാശ്വത ഉടമ്പടി, ഇവയെല്ലാം ഇങ്ങനെ വാഗ്ദാനങ്ങളാണ്. ഇന്നലെ നാം കണ്ട ദൈവത്തിൻ്റെ അസ്തമിക്കാത്ത കാരുണ്യത്തിൻ്റെ, കെസത്തില്ല ഒലാമിൻ്റെ പ്രകടനം തന്നെയാണ് അസ്തമിക്കാത്ത ഈ ഉടമ്പടി, ബെറീത്ത് ഒലാം. ദൈവം ആദ്യമുതലേ സജ്ജമാക്കിയിരിക്കുന്ന കൃപയുടെ വഴികളാണിത്. മനുഷ്യനിൽ നിന്ന് പകരം നന്മകൾ വേണം എന്നൊരു നിയമപരമായ ഉപാധിയില്ല ഈ ഉടമ്പടികളിൽ. പ്രത്യുത ദൈവവും മനുഷ്യനും ഇഴചേർന്ന് സഹവസിക്കുന്നതിൻ്റെ സ്നേഹസൗന്ദര്യമാണ് ഈ വാഗ്ദാനം വിഭാവനം ചെയ്യുന്നത്. എന്നാൽ മോശവഴി നൽകപ്പെട്ട സീനായ ഉടമ്പടി ഒരു നിയമപരമായ ഉടമ്പടിയാണ്. നിയമങ്ങൾ പാലിക്കണം എന്നൊരു ഉപാധി അതിലുണ്ട്. എന്നുവെച്ച് വാഗ്ദാനങ്ങളുടെ ഉടമ്പടിയിൽ നിയമം പാലിക്കാതെ തോന്നിയാസം ചെയ്താലും ദൈവം കണ്ണടച്ചു കളയും എന്നർത്ഥമില്ല. നിയമത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് വ്യത്യാസം. വളയത്തിലൂടെ ചാടിച്ചാടി വളയമില്ലാതെ ചാടാൻ സാധിക്കുന്നത് പോലെയാണത് നിയമാനുഷ്ഠാനം. നിയമം അതിനാൽ തന്നെ അവസാന ലക്ഷ്യമല്ല. അത് നമ്മെ അവസാന ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുന്ന നാഴികക്കല്ലുകൾ മാത്രമാണ്. നിയമത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നാൽ നാം ഒരിക്കലും ആ നിയമത്തിൻ്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുന്ന സ്നേഹകാരുണ്യത്തിൽ എത്തിച്ചേരില്ല. യഹൂദ മതത്തിന് അന്ന് സംഭവിച്ച അപജയം അതുതന്നെയാണ്. അവർ നിയമത്തെ കഠിനമായി പുൽകി കാരുണ്യത്തെ മറന്നുപോയി. ദൈവിക നീതിയെ മറന്ന് മാനുഷിക നീതിയുടെ അളവുകോലുകൾ നാട്ടി. ഇന്ന് എഫേസിയർ 2:13 മുതൽ ഈ അന്ധമായ നിയമാനുഷ്ഠാനം സ്നേഹത്തിന് വരുത്തിയ വിഘാതത്തെയാണ് രേഖപ്പെടുത്തുന്നത്. തങ്ങളുമായി ജാതീയമായോ ആചാരപരമായോ മതപരമായോ പൊരുത്തമില്ലാത്ത ജനതകളുമായി ശത്രുതയുടെ കന്മതിലുകൾ കെട്ടിപ്പൊക്കാനാണ് ഈ അന്ധമായ നിയമാനുഷ്ഠാനം ഉപകരിച്ചത്. നല്ല ഉദ്ദേശത്തോടെയാകാം ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അവർ നിയമത്തിന് ചുറ്റും വേലി കെട്ടിയത്. അവരുടെ ദൃഷ്ടിയിൽ നീചരും അധകൃതരുമായ മറ്റുള്ളവരുമായി ഇടകലരാതിരിക്കാൻ അവർ വേലി കെട്ടി സുരക്ഷിതരായിരുന്നു. പക്ഷേ ഈ വേലി കനം തിങ്ങി വൻമതിലായെന്ന് അവർ അറിഞ്ഞുമില്ല. ദൈവകരുണയെ തടസ്സപ്പെടുത്തുന്ന വൻമതിൽ. നാഥൻ തൻ്റെ മനുഷ്യാവതാരവും പീഡാനുഭവവും മരണവും വഴി, മാംസരക്തങ്ങളാൽ എന്ന പ്രയോഗം, ഈ ശത്രുതയുടെ മതിൽ തകർത്തിട്ടു എന്ന് എഫേസ്യർ പറയുന്നു. റോമർ 10:4, ഗലാത്യർ 3:23 മുതൽ ഉള്ള ഭാഗങ്ങളും ഈ സത്യം വിളിച്ചോതുന്നുണ്ട്. ആചാരപരമായ നീതിനിഷ്ഠ ക്രമേണ ദൈവിക നീതിയെ മനസ്സിലാക്കാൻ സഹായിക്കണം. ദൈവിക നീതി കരുണയാണെന്ന തിരിച്ചറിവിലേക്ക് അത് കാലക്രമേണ നയിക്കണം എന്ന പദ്ധതിയാണ് മോശയുടെ നിയമപരമായ ഉടമ്പടി വിഭാവനം ചെയ്യുന്നത്. നിയമം ഇങ്ങനെ ചിന്തിച്ചാൽ അച്ചടക്കമാണ് പഠിപ്പിക്കുന്നത്. മേന്മകൾ സമ്പാദിക്കലല്ല അതിൻ്റെ ലക്ഷ്യം. നിയമം അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് അധിക സമ്മാനം മേടിക്കാൻ നമുക്കാകുകയുമില്ല. പകരം അത് ദൈവകരുണയിലേക്ക് നമ്മെ വഴിതെറ്റാതെ പിടിച്ചു നിർത്തുന്നു. ഇന്നലെ നാഥൻ ചതഞ്ഞ ഞാങ്ങണയെ ഒടിക്കുകയോ പുകയുന്ന തിരിയെ കെടുത്തുകയോ ചെയ്യാതെ കരുണ കാണിക്കുന്നത് പോലെ, നാഥൻ സ്ഥാപിച്ച പുതിയ നിയമം, പുതിയ ഉടമ്പടി ഇങ്ങനെ അവൻ്റെ ശരീരരക്തങ്ങളിൽ തന്നെയാണ്. അവൻ്റെ മരണത്തിലൂടെ 1 കൊരിന്തോസ് 11:25. ഇന്നലെ നാം കണ്ട ഏഷ്യ 53, പിന്നെ 2 കൊരിന്തോസ് 5:19 എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവൻ്റെ രക്തത്തിലൂടെ സാധ്യമായ ഈ അനുരഞ്ജനത്തെക്കുറിച്ച്. 2 തലങ്ങളുണ്ട്. നാം ദൈവവുമായും അനുരഞ്ജനപ്പെട്ടു, സഹോദരരുമായും. അങ്ങ് വിദൂരത്തിലായിരുന്ന സഹോദരങ്ങളോട് പോലും നാം അനുരഞ്ജിതരായി. ക്രിസ്തുവിൽ, എൻ ക്രിസ്തു, നാം ഒന്നായി. യഹൂദർ വിജാതീയരായില്ല, വിജാതീയർ യഹൂദരുമായില്ല. പകരം രണ്ടുപേരും ക്രിസ്തുവിലൊന്നായി ചേർന്നു. മൂന്നാമതൊരു ജീവിത കേന്ദ്രം, അത് പ്രഥമവും പ്രധാനവുമായി മാറുകയും ചെയ്യുന്നു, ക്രിസ്തു. അനുരഞ്ജനത്തിന് ഉപയോഗിച്ച വാക്ക് 2 കൊരിന്തോസ് 5:19 കറ്റലാസോ എന്നാണ്. അല്ലോസ് എന്നാൽ വ്യത്യസ്തത. ഞാൻ എന്തായിരിക്കുന്നു അതിൻ്റെ വ്യത്യസ്ത ഭാവത്തിലേക്ക്, മറുവശത്തിലേക്ക് വരിക, ജീവിതം മാറ്റിമറിക്കുക എന്നർത്ഥം. കറ്റ എന്നാൽ ഇറങ്ങി വരിക എന്നൊരു ചരണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അനുരഞ്ജനം എന്നാൽ ഞാൻ ഒരു വ്യത്യസ്തമായ നിലപാടിലേക്ക് ഇറങ്ങി വരണമെന്നാണ് അർത്ഥം. അങ്ങനെ ഏതെങ്കിലും നിലപാടോ ഒത്തുതീർപ്പോ അല്ല അത്, ക്രിസ്തു എന്ന നിലപാടും സമവായവുമാണ്. ഇന്ന് ജെറമ്യ പ്രവചിക്കുന്നതും അതുതന്നെയാണ്. നാഥൻ
എല്ലാവരെയും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നുവെന്ന് ജെറമ്യ 23:1-6 വരെ. ദൈവദത്തമായ നിയോഗവും അധികാരവും ദുർവിനിയോഗം ചെയ്ത ജനത്തിൻ്റെ അരജന്മാർക്കും ഇടയന്മാർക്കുമെതിരെ ജെറമ്യ പ്രവചിക്കുകയാണ്. മേലിൽ യഥാർത്ഥ ഇടയൻ തന്നെ എല്ലാം ഏറ്റെടുക്കാൻ പോകുന്നു. അവനോട് ഇടയുന്ന ഇടയന്മാർക്ക് വിനാശമാണ് കാത്തിരിക്കുന്നത്. ചിതറിപ്പോയ എല്ലാ സ്ഥലത്തു നിന്നും നാഥൻ തൻ്റെ ആടുകളെ തേടിപ്പിടിക്കാൻ പോകുന്നു, അവയെ തിരിച്ചു കൊണ്ടുവരുവാൻ തന്നെ. തൻ്റെ നഷ്ടപ്പെട്ടു പോയ, തന്നെ വേദനിപ്പിച്ചാകുന്നു പോയ പുത്രനെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ പിതാവിൻ്റെ മനസ്സലിഞ്ഞതുപോലെയാണത്. ലൂക്ക 15. അനുരഞ്ജനം എന്നത് ദൈവം തൻ്റെ നിലമറന്ന് നമ്മിലേക്ക് ഇറങ്ങി വരുന്നത് കൂടിയാണ്. സത്യത്തിൽ അവൻ താണിറങ്ങി വന്ന് നമ്മുടെ കളത്തിൽ വന്ന് നമ്മെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. നമ്മളാകട്ടെ ഇനിയും ആ കളത്തിൽ ചവിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, കളം മാറ്റി ചവിട്ടി കളിച്ചു നടക്കുകയാണ്. ദൂർത്തപുത്രനെ കണ്ട മാത്രയിൽ പിതാവിൻ്റെ കാരുണ്യം ഉയർന്നു വന്നത് അവൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് തന്നെയാണ്. സ്പ്ലാങ്ന, കുടലും പണ്ടവും അന്തരാവയവുമെല്ലാം കുറിക്കുന്ന വാക്ക്, അവിടെ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ കാരുണ്യ പ്രവാഹത്തെ സൂചിപ്പിക്കാൻ സ്പ്ലാങ്നിസവുമായി എന്നൊരു വാക്കുപയോഗിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം വയർ തീട്ടിപ്പുറത്തു വരുന്നത് എന്നർത്ഥം. ഇന്ന് തന്നെ തേടി ഓടിയോടി വരുന്ന ജനങ്ങളെ കാണുമ്പോൾ നാഥനും ഇതേ കാരുണ്യാവേശമാണ്. മർക്കോസ് 6:30 കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെയായിരുന്നു. ഓർത്തുകൊള്ളുക, ദൈവകാരുണ്യം കേവലം അമൂർത്തമായൊരാശയമല്ല, അതിന് ഒരു കടലാഴം മാത്രമല്ല കൂടലാഴം കൂടിയുണ്ട്. നാഥൻ്റെ ശരീരത്തിൻ്റെ ആഴങ്ങളിൽ അത് കമ്പനമുളവാക്കുന്നു, അത്രയാണ് അതിൻ്റെ തിരതള്ളൽ. ശിഷ്യരും നാഥനും തളർന്നവശരായി വിശ്രമിക്കാനായി വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകുമ്പോഴാണ് ജനക്കൂട്ടം അവരെ വിടാതെ പിന്തുടരുന്നത്. നാഥന് എങ്കിലും പരിഭവുമില്ല, ക്ഷീണവുമില്ല തൻ്റെ ജനത്തെ കാണുമ്പോൾ. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ യെശയ്യാ 42 കർത്തൃദാസൻ, മത്തായി 12:14 പരിഭവങ്ങളില്ല, ബഹളങ്ങളില്ല. നാഥനെ കൊല്ലാനായി ആലോചിക്കുമ്പോഴായിരുന്നു ആ സന്ദർഭം മത്തായി സുവിശേഷം വിവരിച്ചത്. ഇന്ന് മർക്കോസ് 6 സമാന്തരം മത്തായി 14. അവിടെയും നാഥൻ വിജനതയിലേക്ക് പോകുന്നത് തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടു തന്നെയാണ്. സ്നാപകൻ്റെ തലയർത്തവർ ഇനി തനിക്കായി വലവിരിക്കും എന്നറിഞ്ഞുകൊണ്ട്. പക്ഷേ മരണത്തിൻ്റെ നിഴൽ അവൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ ആന്തലല്ല, കാരുണ്യത്തിൻ്റെ ആന്തലാണ് ഏറ്റുന്നത്. അവൻ വിജനതയിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മെ, നമ്മുടെ ആത്മാവിനോട് തേന്മൊഴി ചൊല്ലാൻ. ഹോസിയ 2:14. തിന്മയുടെ കടന്നാക്രമണത്തിൽ നാം വലയുമ്പോൾ നാഥൻ നമ്മെ മരുഭൂമിയിലേക്ക് ആനയിക്കുന്നുണ്ട്. വെളിപാട് 12:6. ആന്തരികമായ അർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ കന്യകയെയും തിരുസഭയെയും മരുഭൂമിയിൽ താൻ സജ്ജമാക്കിയ ദൈവസ്ഥലിയിലേക്ക് ആനയിക്കുന്നത് പോലെ. പുറപ്പാട് സംഭവം തന്നെ ഇങ്ങനെ ദൈവം മാത്രം തുണയും തണലുമായുള്ള മരുഭൂമിയിലൂടെയുള്ള എറേമോസ് സ്നേഹപ്രയാണമാണ്. അവിടെ ഇന്ന് സങ്കീർത്തനം 23 പറയും പോലെ, ദൈവം പച്ച പുൽപ്പുറങ്ങളും സമൃദ്ധമായ ജലവിധാനവും ഒരുക്കും, കാരണം അവൻ നല്ലിടയനാണ്. ആടിനായി സ്വജീവൻ അർപ്പിക്കാൻ അവൻ തയ്യാറാകുന്നു. തൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയിൽ ഒരാടും നഷ്ടമാകാതിരിക്കാം. അന്ന് നാം ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ചോദിക്കരുത്, മരുഭൂമിയിൽ വിരുന്നൊരുക്കാൻ ദൈവത്തിനാകുമോ? സങ്കീർത്തനം 78:19.